നബി സല്ലാഹു അലൈഹി വസ്ലമേൻ്റെ ജീവിതത്തിൻ്റെ വളരെ ലഘുവായ ഒരു അറിവ് നമ്മുടെയൊക്കെ മനസ്സുകളിലെങ്കിൽ നമുക്കറിയാം ജനിക്കുന്ന സമയത്ത് പിതാവില്ല ജനിച്ച ആറു വയസ്സാകുമ്പോഴേക്കും ഉമ്മ നഷ്ടപ്പെട്ട ഒരു അനാഥ ബാലനായിരുന്നു മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസ്സലം നമുക്കറിയാം മക്കയിലെ പതിമൂന്ന് എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിൻ്റെ വർഷമാണ് സ്വന്തം നാട്ടിൽ എന്തൊക്കെ ഈ ദീനിനെ ഇല്ലാതാക്കാനും പ്രവാചകനെ ഇല്ലാതാക്കാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു അതൊക്കെ ഒരാൾക്ക് നേരെയാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തരണം ചെയ്തിട്ടുണ്ട് നബി ഇസ്ലാസും നമുക്കൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു സംഗതി വരുമ്പോഴേക്കും എന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ആമുൽ ഹുസൻ എന്ന് പറയും ദുഃഖത്തിൻ്റെ വർഷം ഹദീജാൻഹ നബി ഇസ്ലാസിമിയുടെ എല്ലാം എല്ലാമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തണലാണ് പ്രതികൂലതകളിൽ മുഴുവനും പിടിച്ചു നിന്നത് ആ പിന്തുണ കൊണ്ടാണ് അതേപോലെ തന്നെ അബൂത്താലിം രണ്ട് പേരും വഫാത്താകുന്നത് ഒരേ വർഷത്തിൽ ആലോചിച്ചു നോക്കുക എന്തു വലിയ ജീവിത പരി ഇത് വ്യക്തി ജീവിതത്തിലാണ് ഇത്തരം ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മരണം എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടാക്കും മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് പല പരീക്ഷണങ്ങളും ഉഹദിൻ്റെ രണാങ്കണത്തിലൊക്കെ നേർക്കുനേരെ ജീവനു നേരെയുള്ള നേർക്കുനേര പ്രവാചകനുസലം വധിക്കുക എന്തായിരുന്നു പരാജയപ്പെട്ട അവസാനത്തെ ഉഹദിനി ശത്രുക്കൾ എല്ലാവരും ഒന്നിച്ചു ശ്രമിച്ചത് ഇതൊക്കെ നേരിട്ടൊരു വ്യക്തി നേരിട്ട് അനുഭവിക്കുന്ന രംഗങ്ങളാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചുള്ള വ്യഭിചാരോപണം ഹദീദുൽ ഇഫ്ക് ആലോചിച്ച് നോക്കും നിങ്ങൾ സമൂഹത്തിലെ പ്രവാചകന്റെ കുടുംബത്തിനു നേരെയാണ് ഒരു ആലോചിക്കുമ്പോൾ എന്തുമാത്രം വലിയ മാനസിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ വഫാത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ചത്തെ ജീവിതം എന്തെല്ലാം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയോ ചെറിയൊരംശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഏറ്റവും പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിൻ്റെ ശരിയത്ത് മുഴുവനും പാലിച്ചു എന്ന് പറയാവുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൂതനായ മുഹമ്മദ് നബിസ്ലാസമിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിൽ നമ്മളെന്തിനെ സംശയിക്കണം എന്തേ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ ജീവിതം സുഖകരമായി ഇങ്ങനെ മുന്നോട്ടു പോകും അത് ഒന്നുകൊണ്ടും തടസ്സപ്പെടില്ലെന്നതാണ് നമ്മുടെ മനസ്സിന്റെ അറിവ് അല്ലെങ്കിൽ മനസ്സിന്റെ മോഹം അതിൻ്റെ ഇടക്കാണ് അതൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കണം ഈ കേൾക്കുന്നതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്നെ വരുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എന്നല്ലേ ഇതൊക്കെ വരുന്നത് സുഹൃത്തുക്കളെ അപ്പൊ ഇതെല്ലാവർക്കും വരുമെന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അള്ളാഹു പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയും ഉറപ്പിച്ചു പറഞ്ഞത് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വലനപുലക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം മാക്സിമം പ്രതീക്ഷിക്കണം ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മാക്സിമം പ്രതീക്ഷിക്കണം എല്ലാവർക്കും വരുന്ന പോലെ വരുമെന്ന് വരും എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ കുർആാനിക വചനങ്ങളും പ്രവാചക വചനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ആ സമയത്തോർമ്മ വരണം അൽബ്ബലു ഒക്കെ പരീക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ വിശ്വാസിയാണ് എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശരിക്കുള്ള പരീക്ഷണം തന്നെയാണ് മാത്രമല്ല വഹിയ അലാമ തൊഹബിമിൻ അല്ല അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു അടയാളമാണത്രേ വലിയ 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 പരീക്ഷണം അല്ല കൊടുക്കൽ വലിയ വലിയ ആൾക്കാർക്കാണ് ഏറ്റവും ഉത്തമരായ ആളുകൾക്കാണ് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയരായ ആൾക്കാരാണ് പ്രവാചകന്മാർ നമുക്ക് ആലോചിച്ചാൽ കിട്ടും അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ നമ്മളെ പരീക്ഷിക്കാനാണെന്നും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു മരുന്ന് പോലെയാണ് നമുക്ക് ചികിത്സയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം നമ്മളെ ചികിത്സിക്കുവാനുള്ളതാകുന്നു എന്നാണ് ഇന്ന വലിയ പ്രതിഫലം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പരീക്ഷണങ്ങളെ കൊണ്ടാണ് അവർ നേടിയത് ജീവിതത്തിന്റെ വലിയ പരീക്ഷണങ്ങളെ കൊണ്ടേ വലിയ പ്രതിഫലങ്ങൾ നേടാനാവൂ എന്നുള്ളതാണ് ആരെങ്കിലും അല്ലാഹ് ഇഷ്ടമായാൽ അല്ലാ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ ഒരു വിഷമവും ഇല്ലാതെ തൃപ്തിപ്പെടുകയാണെങ്കിലോ അവൻ അള്ളാന്റെ തൃപ്തി കിട്ടും ആരെങ്കിലും അതിന് അനിഷ്ടം കാണിച്ചാലോ അവൻ അല്ലാഹുവിന്റെ അനിഷ്ടം ഉണ്ടാകുന്നതാണ് പരലോകത്ത് ശിക്ഷ ഒഴിവാകുമെന്ന് പറയേണ്ടത് ഏത് ദുനിയാവിലെ പരീക്ഷണങ്ങളെ കൊണ്ട് പരലോകത്തെ ശിക്ഷ ഒഴിവാകുന്നതാണ് ഇത് അല്ലാതെ തൻ്റെ വല്ല നല്ലതും വിചാരിക്കുകയാണെങ്കിൽ പരലോകത്ത് കൊടുക്കാനുള്ള ചിലതൊക്കെ ഇവിടുന്ന് തന്നെ കൊടുത്താൽ അങ്ങോട്ട് തീർക്കും പിന്നെ പരലോകത്ത് വേറൊന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ അനുഭവിക്കുന്ന ശിക്ഷ എത്ര വലിയ പരീക്ഷണം വന്നാലും അതിൻ്റെയൊക്കെ പരമാവധി എത്രയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പരലോകം ഒഴിവായി കിട്ടുന്നു വിചാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പരീക്ഷണങ്ങളെ നമ്മൾ എന്തിനാണ് പരീക്ഷണങ്ങളായി കാണുക അപ്പോൾ സഹിക്കുമ്പോൾ നമ്മളെന്തായാലും ഇത് പ്രത്യേകം പറയാൻ കാരണം ഒരു പനി തന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു അൻപതിനായിരം റുപ്യ ബില്ലായി തിരിച്ച് പോരുമ്പോൾ എന്താ നമ്മൾ പറയാം വെറുതെ ഒരു അൻപതിനായിരം റുപ്യന് പോയിന്നല്ലേ പറയും എന്തിപ്പോൾ കിട്ടിയെന്നാണ് ഞമ്മൾ ചോദിക്കുക സാധാരണ നമ്മൾ മനസ്സിൽ അങ്ങനെയാണല്ലോ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾക്കും ബുദ്ധിമുട്ടുകളും ജീവിതകാലം മുഴുവനും പരീക്ഷണങ്ങളിൽ മക്കളില്ലാത്ത ആളുകൾ അവർ ജീവിതകാലം മുഴുവനും അതിൻ്റെ വേദന അനുഭവിക്കുന്നു അവർക്കൊക്കെ കൂലി ഉണ്ടാവും സുഹൃത്തുക്കളെ എല്ലാവരാവും പകലും കൂലിയാണ് ആ വിഷമം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വരുമ്പോഴൊക്കെ പ്രതിഫലമാണ് അപ്പം എത്രയും കാലം പ്രതിഫലം ഒരുപക്ഷെ മക്കളുള്ളവരെക്കാളും വലിയ ഭാഗ്യം പരലോകത്തിൽ പോയി ഇല്ലാതെ വേദന അനുഭവിച്ചവർക്ക് കിട്ടുകയെന്നറിയുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവിടെ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ പണ്ഡിതന്മാരിതൊക്കെ കാര്യമായി ചർച്ച ചെയ്ത കാര്യമാണ് എന്താണ് തെറ്റുകളൊക്കെ അങ്ങനെ മാഞ്ഞുപോകുന്നവരാണ് അതേപോലെ തന്നെ ആ ക്ഷമിക്കുന്ന ഓരോ വേദനകൾ വരുമ്പോഴും ആ ക്ഷമ വരുമ്പോഴൊക്കെ പ്രതിഫലമാണ് അശ്രദ്ധയിൽ നിന്ന് ഉണരുന്നാണ് നമ്മുടെ അന്ധം മുട്ട ജീവിതം ഇങ്ങനെ നയിക്കുമ്പോഴേ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക അപ്പം നമ്മൾ ഉണരും നമ്മൾ അശ്രദ്ധയിൽ നിന്ന് ഉണർന്ന് നമ്മൾ എന്തു ചെയ്യും കുറച്ച് നന്നാകാനും നേരാകാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ അതേപോലെ തന്നെ വതത് കീറും പിന്നെ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നമ്മളെ ആരോഗ്യത്തെ ഓർമ്മ ഉണ്ടാവില്ല അല്ല ആരോഗ്യത്തിനും ആരോഗ്യം ഓർമ്മ ഉണ്ടാവില്ല അപ്പം ആരോഗ്യം ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും ചെറിയൊരു രോഗം വന്നാൽ നമുക്ക് എന്തു ചെയ്യും അത് ഓർമ്മ വരും പഠിച്ചോനെ എത്ര വലിയ അനുഗ്രഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ നമുക്കുണ്ടാവും പിന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ക്ഷമിക്കുക ക്ഷമയല്ലാതെ ജീവിതത്തിൻ്റെ പ്രതികൂലതകൾക്ക് മുന്നിൽ മറ്റൊന്നുമില്ല എന്നാണ് അജബൻ ഇന്ന അജമൻ ഇന്നുഹുലു എങ്ങനെയാണ് അനുകൂലം വന്നാലും പ്രതികൂലമായാലും വിശ്വാസിക്ക് മുഴുവനും ഹൈറായത് എന്തുകൊണ്ടാണ് എന്ത് വിഷമം വന്നാലും ഓ ക്ഷമിക്കും അപ്പോൾ അവനത് ഹൈറായി തീരും വന്നാലും അവർ ജാഗ് നടത്തും അനുഗ്രഹമുണ്ട് എന്നാണ് മഹാനായ എബിലുഖീം അദ്ദേഹത്തിന്റെ ജാതുലും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അത് മനസ്സിന് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്ത കുറെ കാര്യങ്ങൾ അതിൽ ഒന്ന് അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ പ്രയാസം വരുമ്പോൾ നമ്മൾ ആലോചിക്കണം ആ ഒരു പ്രയാസം പോലെ എത്രയോ പ്രയാസങ്ങൾ നമുക്ക് വരാമായിരുന്നു അല്ലേ എത്രയോ അതൊക്കെ പടച്ചോൺ തടുത്ത് വെച്ചു എന്നാണ് നമ്മളെന്താ ചിന്തിക്ക ഇത്രയും വലിയൊരു പ്രയാസം എനിക്ക് അത് സമാനമായ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് രോഗം വരികയാണെങ്കിൽ അതുപോലെയുള്ള ഒരു നൂറ് രോഗം വരാനുള്ള സാധ്യതകളെ തടഞ്ഞു വെച്ചാണ് ഒരു രോഗം മാത്രം നമുക്ക് തന്നത് മനസ്സിൽ ഓർക്കണം എന്നാണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പുറത്ത് നൂറെണ്ണം തുടച്ചോ തടഞ്ഞു വെച്ചു എന്ന് ആലോചിക്കണം എന്നാണ് പിന്നെ പ്രയാസം വരുമ്പോൾ നമ്മക്ക് എന്താ അങ്ങനെ നമുക്കല്ല എല്ലാവർക്കും ഉണ്ട് ഈ പ്രയാസം എല്ലാവർക്കും ഉണ്ട് പ്രയാസം എല്ലാവരുടെയും പ്രയാസം ഒന്നല്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നും പ്രയാസം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് നീ സന്തോഷിച്ച ഒരു ദിനമുണ്ടെങ്കിൽ നീ കരഞ്ഞ ഒരു ദിനമുണ്ടായിരിക്കും നീ സമ്പത്ത് കൊണ്ട് അങ്ങേയറ്റം സന്തോഷിച്ച ഒരു ദിനമുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വിഷമിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വരും അതെങ്ങനെ വരാതിരിക്കും എന്നാണ് പിന്നേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വേഷമോ വന്നിട്ട് അയാള് അതിൽ അക്ഷമ കാണിച്ച് ക്ഷമ കാണിക്കാതിരുന്നാൽ അയാൾക്ക് വന്ന മുസീബത്തിനേക്കാളും വലുതാണ് ആ ക്ഷമ കേട് എന്ന ആ മുസീബത്ത് കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവൂല ആ ക്ഷമിക്കാത്തത് കൊണ്ട് ആ ബുദ്ധിമുട്ടുണ്ടാവും വാപ്പ മരിച്ചു പിന്നെ പിന്നെമ്മള്ളൂ വാപ്പന്റെ മരണം ഉമ്മക്ക് ഷോക്കായി ആകെ തളർന്നു അപ്പൊ കുട്ടിയൊക്കെ എന്ത് ചെയ്തു ഉമ്മയും കൂടി ഇല്ലാതെയായി അത്രേ സംഭവിക്കുള്ളൂ എന്നാൽ ആ മരണത്തിന്റെ വേദനയിൽ പിടിച്ചു നിന്ന് ആ കുട്ടികളെ സമാധാനിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുമ്മല്ലെങ്കിലോ പ്രയാസായിരിക്കും എവിടെയെല്ലാം നമ്മൾ ക്ഷമകേട് കാണിച്ചിട്ടുണ്ടോ അത് നമുക്ക് വന്ന മുസീബത്തിനേക്കാളും വന്ന ദുരന്തത്തെക്കാളും വന്ന പരീക്ഷണത്തെക്കാളും വലിയ പ്രശ്നമാണ് ഉണ്ടായത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ക്ഷമയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരും ക്ഷേത്താപ്പ് കയറി വരും ഒരു ബുദ്ധിമുട്ട് വന്ന് നമുക്ക് ക്ഷമല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ പഴപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ കയറി വരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രതികരണങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്താവുന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും നമ്മുടെ ശരീരം ദുർബലമാകും മനസ്സ് ദുർബലമാകും മനസ്സിലെ നമ്മുടെ ശത്രു സന്തോഷിക്കും നമുക്കൊരു ഇടം വന്ന് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ശത്രു നമ്മൾക്ക് എതിരാളികളായ ആളുകൾ നെയ്യും സന്തോഷിക്കും എന്തെല്ലാം ദുരന്തങ്ങളാണ് വരുന്നത് വന്ന കാര്യം അള്ളാഹു തന്നു എന്ന് വിചാരിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഒന്നുമില്ല ബൈത്തുൽ ഹംദ്ണ്ട് എന്നാണ് സ്വർഗത്തിലെ ബൈത്തുൽ ഹംദ് സ്തുതിയുടെ ഭവനം എന്താ സ്തുതിയുടെ ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുക്ക് എന്ത് പ്രശ്നം വന്നാലും അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ച് ഇന്നാലില്ലാഹിയോ ഇന്നായിലഹില രാജീർജാകെ നടത്തുകയാണെങ്കിൽ അവർക്കുള്ളതാണ് അത് അവർക്ക് വേണ്ടി അള്ളാഹ അവിടെ ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ടാണ് അതാണ് ബൈത്തുൽ ഹംദ് നമ്മളെ പരീക്ഷണങ്ങളും വിഷമങ്ങളും വരുമ്പോൾ അത് സഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അത് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത് വേണം പിന്നെ ഒരു പിന്നെ അള്ളാഹുറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാ റഹ്മാൻ എന്നുള്ള പേരാണ് അള്ളാഹ് പറഞ്ഞത് സുഹത്ത് യാസിനെ കാണാൻ പറ്റും പരമകാരുണ്യകൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വിചാരിച്ച് അവിടെ ഒരിക്കലും നമുക്കെന്തെങ്കിലും ഒരു വിഷമം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന് വലിയ യുക്തിയുണ്ട് വലിയ തീരുമാനമുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾ എന്തു നിലപാടാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കണം കുറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ തരൂ മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാവുന്ന ഇവര് കൈ അഹങ്കാരിയോ എനിക്കൊരു പ്രശ്നമല്ലല്ലോ എന്നാൽ ചിന്തിക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു വിനയം ഉണ്ടാവും ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നും ഇടയ്ക്കൊന്ന് രാത്രി നീക്കാൻ തോന്നും നിസ്കരിച്ചാൽ കുറച്ചേ ഇരിക്കാൻ തോന്നുന്നു അപ്പൊ തോന്നുന്നു പ്രതികൂലതകളിലവരൊക്കെ തോന്നുള്ളൂ വെറും അനുകൂലകളും ആക്കുമ്പോൾ പള്ളി കയറാൻ പോലും നേരം ഉണ്ടാവില്ല ഒന്നും തോന്നില്ല എന്നാണ് അപ്പൊ ഈ പ്രതികൂലതകൾ ഇടയ്ക്കുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ എന്നാണ് പറഞ്ഞത് പിന്നെ ദുനിയാവിലെ കയ്പ് പരലോകത്തെ മധുരമാണെന്നാണ് ആലോചിക്കണം എന്നാണ് ഇവിടെ പ്രയാസങ്ങൾ വരുമ്പോൾ ആലോചിക്കണം ഈ കയറ്റത്തിന് ഒരു അർക്കം എനിക്ക് വരാനുണ്ട് ഈ ബുദ്ധിമുട്ടിന് ഒരു പ്രതിഫലം എനിക്ക് വരാനുണ്ട് എന്നാണ് പിന്നെ എന്തു കാര്യത്തെയും അനുകൂലമായി കാണാൻ കഴിയുന്നവരാണ് എന്തു കാര്യത്തെയും അനുകൂലമായി കാണാൻ പറ്റും അതുകൊണ്ടാണ് ഷേഖു പറഞ്ഞത് എന്നെ എൻ്റെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം എന്താണ് എന്റെ സ്വർഗം എന്നത് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്വർഗത്തെ കെടുത്താൻ അവർക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഏ എന്നെ ആ സ്വർഗം എന്നെ വേർപെടാതെ എന്നെ ഉടപ്പമുണ്ടാകും ഇന്നെ കൊണ്ടുപോയിട്ട് അവർക്ക് ജയിലിൽ ഇടാം പക്ഷെ അതിന് കൊഴിഞ്ഞിരിക്കാനുള്ള ഒരു സന്ദർഭമാണ് കിന്റെ പടച്ചോനെ കുറിച്ച് ആലോചിച്ച് റെസ്റ്റ് എടുക്കാൻ എനിക്ക് ഉപകാരപ്പെടുന്ന അന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഷഹാദ അവരെന്നെ കൊന്നാലോ എനിക്ക് രക്തസാക്ഷിത്വം കിട്ടും എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ട് നേരെ സ്വർഗത്ത് കണ്ട് പോകും എന്നെന്റെ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കാണെങ്കിലോ അതെനിക്കൊരു ടൂറാണ് വേറൊരു നാട് കാണാനുള്ള അവസരമാണെന്നാണ് അലോച്ചക്കും നിങ്ങൾ ഏത് പ്രതികൂലതകളെയും അനുകൂലമായി ചിന്തിക്കുക എന്നൊരു ടെൻഷനുണ്ടാവില്ല എന്നാണ് പിന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഭക്തരായ ആളുകളെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹു അവരെ തേടിയെത്തും യൂനിസ് നബി അലൈഹി സ്വലാം ഓടിക്കയറിയത് എവിടെക്കറിയൂ ചിരക്ക് നിറച്ച കപ്പലിലാണ് കപ്പൽ മുന്നോട്ട് പോയപ്പോഴാണ് ഭാരം കൂടിയെന്ന് മനസ്സിലായത് പക്ഷെ അടുത്ത ജോലിക്കാരൻ നീതിമാന്മാരാണ് ഭാരം കൂടിയാൽ ആരെങ്കിലും പുറത്തു കിടണം അല്ലെങ്കിൽ എല്ലാവരും അപ്പൊ എന്ത് ചെയ്യും നറുക്കിടുക അത് കിട്ടണോ ഇടുക അത് നീതിയല്ലേ അത് എന്ന് തീരുമാനിക്കാൻ ആ മുർസലീൻ ചരക്ക് നിറച്ച കപ്പലിലേക്ക് അദ്ദേഹം ഓടിക്കയറിട്ടു അദ്ദേഹത്തിനാണ് വീണത് മത്സ്യം വിഴുങ്ങി കടലിൽ വീണ ഉടനെ പഠച്ചവനു വേണ്ടി കുറെ ചെയ്ത ആളാണ് അങ്ങനത്തെ ആളുകളെ ആ നന്മകളും പുണ്യങ്ങളും ദിക്കറുകളും എല്ലാം പ്രതിസന്ധിയിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും അങ്ങനെയുള്ള തസ്പീഹുകളിൽ മത്സ്യത്തിന്റെ വയറ്റൊന്നും അദ്ദേഹം വയറ്റിൽ എന്നിട്ട് അദ്ദേഹം ആ തസ്ബീഹ് എന്നിട്ടെന്ത്രിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ് അദ്ദേഹത്തിന്റെ കബറാകുമായിരുന്നു ആ മത്സ്യത്തിന്റെ ഉദരം അവിടെ തന്നെ അദ്ദേഹം കിയാമത്ത് നാളു വരെ കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു മനുഷ്യത്തിൻ്റെ ഉള്ളിൽ താമസിച്ചതുകൊണ്ട് അയാൾ രോഗിയായി അവശനായിട്ട് അദ്ദേഹം കരയിലൊരിടത്തേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു എന്ന് പറയുന്ന ഒരു മരത്തിന്റെ തണലിലാണ് അദ്ദേഹം ചെന്നുപോണത് യക്തീൻ എന്നുള്ള മരം വല്ലാത്ത തണുപ്പാണ് അതിന്റെ ചോട്ടിൽ നിന്നാണ് ഭയങ്കര തണുപ്പാണ് അങ്ങനത്തെ ഒരു മരത്തിന്റെ ചോട്ടിൽ അള്ളാഹു എത്തിച്ചു എല്ലാത്തിനും കാരണം എന്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളാണ് തസ്ബീഹ് ചെല്ലിയ ആളാണ് അതുകൊണ്ടാണ് അള്ളാഹു എത്തിച്ചത് അങ്ങനെ പിന്നെ പിന്നെ ലക്ഷം വരുന്ന ആളുകളിലേക്ക് അദ്ദേഹത്തെ പ്രവാചകനായി അയച്ചു അവരൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു എല്ലാ സഹായങ്ങളും ചെയ്തു സുഹൃത്തുക്കളെ വരും നമ്മളൊക്കെ ആത്മാർത്ഥമായി ചെയ്ത നന്മകൾ പരീക്ഷണത്തിൻ്റെ കട്ടിലുകളിൽ നമ്മളെ തേടി വരുന്നതാണ് യൂണിസലബി അലൈഹി സ്ലാമിൻ്റെ കഥ പറഞ്ഞു തരുന്നത് ചെയ്തു വെക്കുക നേരത്തെ പരീക്ഷണ പ്രതിസന്ധികൾക്ക് മുന്നിൽ നീന്തുക പിന്നെ നമ്മൾ നേരാവാനാണ് നേരാവാനാണത്ര അല്ല നേരാവാനാ തരുന്നത് ഇപ്പം എന്തേലൊക്കെ പരീക്ഷണങ്ങൾ ഉള്ളോല് എന്താണ് നേരാകാൻ വേണ്ടി തന്നതേ കാലം അപ്പം നേരായാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നിലൊക്കെ വാസുലഹ നന്നാകുക ജീവിതത്തിൻ്റെ തൗഹീദ് നന്നാക്കുക ധീര് നന്നാക്കുക നിസ്കാരം നന്നാക്കുക ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യങ്ങളെ നന്നാക്കുക നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടുന്നതാണ് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടാം നിസ്കാരം പരമാവധി ഭക്തിപൂർണമാക്കുക ആ നിസ്കാരം നമുക്കെല്ലാറ്റിനും കാവലാണ് എല്ലാറ്റിനും തുണയാണ് എല്ലാ പ്രതിസന്ധിയിലും സഹായമാണ് അതുകൊണ്ട് ഒരു പ്രതിസന്ധിയിലും നിസ്കാരം ഒഴിവാവരുത് ഏത് ബോധത്തോടുകൂടെ എവിടെ കിടക്കുകയാണെങ്കിലും നമ്മളെ നിസ്കാരം നമ്മൾ നിസ്കരിക്കണം പലരും വയസ്സിൽ കിടക്കുമ്പോൾ ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല നമ്മളെ ബന്ധുക്കളുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന നിസ്കാരത്തിൻ്റെ സമയം അപ്പം നമുക്ക് ഓർമ്മയുണ്ടാവണം നിസ്കാരമാണ് പ്രധാനമെന്ന് ഇത്തരകാലം നിസ്കരിച്ചിട്ട് അവസാനം നിസ്കരിക്കാതെ പഠിച്ചവനത്തേക്ക് പോകരുതേ എന്നുള്ള ഓർമ്മ നമുക്ക് വേണം സഹോദരങ്ങൾ അതുകൊണ്ട് പരീക്ഷണങ്ങളെ പ്രതീക്ഷിക്കാം അതിൻ്റെ പരിഹാരങ്ങൾ എത്രക്കോ ഉള്ളൂ വിശ്വാസത്തെ അത് ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ലോകത്തെല്ലാവർക്കും അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലാണ് ജീവിക്കുന്നത് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും അവതിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാനും അള്ളാഹുവിനെ സ്തുതിക്കുവാനുള്ള മനസ്സും

ഒരടിമ വെറുക്കുന്ന കാര്യം അത് ഹൈറു ലഹുമായൊഹിപ്പ് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കാളും അവൻ ഉത്തമമായത് അവൻ വെറുക്കുന്ന കാര്യ പ്രതികൂലതകൾ ഏത് വന്നാലും അതാണ് എനിക്ക് അനുകൂലത വരുന്നതിനേക്കാളും ഗുണം എന്നോരോ വിശ്വാസിയും മനസ്സിലാക്കണം എന്നാണ് കാരണം അവൻ വെറുക്കുന്ന കാര്യം അവനെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കും പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കും നല്ലത് ചെയ്യാനുള്ള പ്രചോദനങ്ങൾ നൽകും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലതകൾ അവൻ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അതെല്ലാം അവന് ഗുണമായി മാത്രമേ വരുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ ദിക്കൃകളെ നീ മറന്നു പോകാത്ത സമയമെന്ന് പറയുന്നത് നിനക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് ഷെയ്ഖുല്ലിസ്ലാം ഇബിനു തീർമുല്ല പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ പ്രതികൂലതകളെ നമ്മൾ പഴിക്കാതിരിക്കുക അതെല്ലാം നമുക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ആശ്വാസ വാക്കുകളെ നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും വേദന അനുഭവിക്കുന്നു പകർന്നു നൽകുക രോഗിയെ സന്ദർശിക്കുമ്പോഴും പ്രയാസം അനുഭവം കാണുമ്പോഴും അവൻ്റെ പ്രയാസങ്ങളെ വിശദീകരിപ്പിച്ച് അവരെ അടങ്ങാറാക്കരുത് പ്രയാസങ്ങളെ അവനെക്കൊണ്ട് പറയിപ്പിക്കുക എന്നിട്ട് അവനെ അടങ്ങാറാക്കിക്കുക ചെയ്യരുത് അവന് വലിയ വലിയ പിന്നെ പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ നിരാശപ്പെടുത്തരുത് ഈ പറയപ്പെട്ട ഹദീസിലും ഖുർആൻ വന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കേട്ടാൽ ഒരു പക്ഷേ കിടക്കുന്ന രോഗികൾ എഴുന്നേറ്റിരിക്കും വിഷമിച്ച് തളർന്നു കിടക്കുന്നവർ കൂടെ അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകൾ പ്രതിഫലത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ഏത് പരീക്ഷണഘട്ടങ്ങളിലും തൗഹീദിൽ നിന്ന് ഒരു അണു വ്യതിചലിക്കാതെ നാം പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം അള്ളാഹു ശരിയായ മുവഹീദുകളായി ശരിയായ ഈമാനോടുകൂടെ അള്ളാഹുവിനെ കണ്ടുകുട്ടുന്ന സതുഹർത്തലിൽ അള്ളാഹുവി ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തേണ്ടതാകാം ജീവിതത്തിൽ പെട്ടെന്ന് പ്രതിസന്ധികൾ വന്ന് പ്രയാസപ്പെടുന്ന രോഗങ്ങളെ കൊണ്ട് ഉറ്റവർക്ക് വന്ന പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മനസ്സുറപ്പും മനസ്സമാധാനവും പ്രതിഫലവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണം എം എ റഹ്മാനെ ഫലസ്ഥീനിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് യുദ്ധം അവസാനിക്കാത്ത യുദ്ധം പോലെ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം പകു മരിച്ചതിൽ പകുതിയും കുട്ടികളാണ് അവർക്ക് ആശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണം എ റഹ്മാനെ

وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد